യു കെയിൽ ധാരാളം പേർക്ക് എത്താനും സെറ്റിൽ ചെയ്യാനും കഴിഞ്ഞ ഒരു പ്രധാന വിസയായിരുന്നു സ്റ്റുഡന്റ് വിസ. യു കെയിലെ സ്റ്റുഡന്റ് വിസയിൽ വലിയ ചേഞ്ചുകൾ വീണ്ടും നടപ്പാക്കാനാണ് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി വിസ നിയമങ്ങളിൽ കാര്യമായ ചേഞ്ചുകൾ കൊണ്ടുവന്നിരുന്നു. സ്റ്റുഡന്റ് വിസയിൽ കർശന നിയമങ്ങളും ഗവൺമെന്റ് നടപ്പാക്കി. അതിനു പുറമെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കി വിദേശ വിദ്യാർത്ഥികൾക്ക് യു കെയിൽ എത്തുന്നതിന് എളുപ്പമുള്ള മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കുന്നത്. യു കെയിൽ എത്തുന്നതിന് കൂടുതൽ ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കേണ്ട സാഹചര്യമായിരിക്കും അടുത്ത ജാനുവരി മുതൽ ഉണ്ടാവുക. അതിനുള്ള പ്രധാന പ്രപ്പോസലുകളെല്ലാം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. യു കെയിലെ ലിവിംഗ് കോസ്റ്റ് വർദ്ധിച്ചിരിക്കുന്നു. അതനുസരിച്ച് വിദ്യാർത്ഥികൾ യു കെയിൽ എത്തുമ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കുന്നതിനാവശ്യമായ ക്യാഷ് സേവിങ്സിൽ കാണിക്കണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ലണ്ടനിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 1483 പൗണ്ടെങ്കിലും അക്കൗണ്ടിലുണ്ടാകണം. ഔട്ടർ ലണ്ടനിലാണെങ്കിൽ, ലണ്ടന് പുറമെയുള്ള മറ്റു പ്രദേശങ്ങളിലാണെങ്കിൽ 1136 പൗണ്ടെങ്കിലും ഒരു മാസം അവർക്ക് കഴിയുന്നതിനായി കണക്കാക്കിയിരിക്കുന്നു. ഇത് ഓരോ മാസത്തെയും എമൗണ്ട് ആണ്. അതിന് ആനുപാതികമായ രീതിയിൽ ക്യാഷ് അക്കൗണ്ടിലുണ്ടെങ്കിൽ മാത്രം യു കെയിലോട്ട് വിദ്യാർത്ഥി വിസ നൽകിയാൽ മതിയെന്ന തീരുമാനങ്ങളാണ് വരാൻ പോകുന്നത്. യു കെയിൽ ഒരു കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 9 മാസമോ അതിലധികമോ ഉള്ള കോഴ്സ് ആണെങ്കിൽ 13,348 പൗണ്ട് അവരുടെ അക്കൗണ്ടിലുണ്ടായിരിക്കണം സേവിങ്സ് ആയി. യു കെയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുന്നതിനുള്ള ക്യാഷാണ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ലണ്ടനിൽ പഠിക്കാനെത്തുന്നവർക്കാണ് ഏറ്റവും അധികം ക്യാഷ് സേവിങ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. 13,348 പൗണ്ട് അക്കൗണ്ടിൽ കാണിച്ചാൽ മാത്രമാണ് ലണ്ടനിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ നിയമം അനുസരിച്ച് പഠിക്കാനാവുക. യു കെയിൽ ധാരാളം വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. അവർക്ക് ജോലി കിട്ടാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തു. വ്യാപകമായി വിദ്യാർത്ഥികൾ ഇന്ത്യയിലോട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ടായത് ഒട്ടേറെ പേർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി. അതിന് പ്രധാന കാരണം യു കെയിൽ വരുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും സെലക്ട് ചെയ്ത കോഴ്സ് അവർ മുൻപ് പഠിച്ചതുമായി യാതൊരു കണക്ഷനും ഇല്ലാത്തതായിരുന്നു. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ യു കെയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം യു കെയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും അവർ എന്തായിരുന്നു പഠിച്ചത്, ഏത് സ്കില്ലാണ് അവർക്കുള്ളത്, ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തി മാത്രമാണ് അവർക്ക് കമ്പനികൾ ജോലി നൽകുക. ഇന്റർവ്യൂവിന് പാസ്സാകാൻ കഴിയാതെ വിസ ലഭിക്കാതെ നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോകാൻ നിർബന്ധിതമായിരിക്കുന്നതും. യു കെയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വരുന്നതിന് പകരം നിങ്ങൾ പഠിച്ചത് ഏതാണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് മാത്രം സെലക്ട് ചെയ്ത് യു കെയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തി യു കെയിൽ തുടരാൻ പറ്റുന്ന നിരവധി സാധ്യതകൾ തന്നെയാണ് യു കെയിലെ കമ്പനികൾ നൽകുക. എന്നാൽ ഏതെങ്കിലും രീതിയിൽ യു കെയിൽ എത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് യു കെയിലോട്ട് പഠിക്കാനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് വലിയ പ്രതിസന്ധികളുണ്ടായത്. മുൻ വീഡിയോകളിലെല്ലാം ഇക്കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ്. നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ആ ഡിഗ്രിയിൽ പഠിച്ചത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതകളുണ്ടാകും. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പി എച്ച് ഡിക്ക് വരുന്ന സാഹചര്യത്തിലും ഈ രീതിയിൽ തന്നെയാണ് തുടരേണ്ടത്. യാതൊരു ബന്ധവുമില്ലാത്ത കോഴ്സുകൾ സെലക്ട് ചെയ്ത് യു കെയിൽ വന്നതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുക. നമ്മളുടെ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജോലി ലഭിക്കുന്ന കാര്യത്തിൽ. അതുമാത്രമല്ല ക്വാളിറ്റി ഇല്ലാത്ത ധാരാളം കോഴ്സുകളാണ് പല യൂണിവേഴ്സിറ്റികളും യു കെയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കോഴ്സുകളൊക്കെ നിർത്തലാക്കണമെന്ന ആവശ്യം മുൻ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഋഷി സുനക് ഗവൺമെന്റിന്റെ കാലത്തെ ആരംഭിച്ചിരുന്നു. യു കെയിൽ നിരവധി കോഴ്സുകൾ യാതൊരു മൂല്യവുമില്ലാത്ത നിരവധി കോഴ്സുകൾക്ക് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നുവെന്നും അത് വിസ കച്ചവടത്തിനായി ഉപയോഗിക്കുന്നു എന്ന വിമർശനങ്ങളും വ്യാപകമായി ഉണ്ടായി. വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ധാരാളം യൂണിവേഴ്സിറ്റികളാണ് യു കെയിലെ പല പ്രദേശങ്ങളിലുമുള്ളത്. അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ടായി. അവർക്ക് തുടരാൻ കഴിയാത്ത സാഹചര്യം പല യൂണിവേഴ്സിറ്റികളും ജോലിക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ നിർബന്ധിതമാവുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുകയാണെങ്കിൽ അത് മൂല്യമുള്ള കോഴ്സായിരിക്കണമെന്നും കോഴ്സിന് ശേഷം അവർക്ക് പ്രയോജനമുള്ള തരത്തിലുള്ള കോഴ്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്ത് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകണമെന്ന നിർദ്ദേശം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയത്. ഇത്രയും നാളുമുണ്ടായിരുന്ന ഒരു ട്രെൻഡ് യു കെയിലോട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വരിക, ഫാമിലിയുമായി എത്തി യു കെയിൽ സെറ്റിൽ ചെയ്യുക, ആ ഒരു ഓപ്ഷൻ ആയിരുന്നു കുറെ കാലമായി യു കെയിൽ തുടർന്നത്. വൻതോതിൽ വിദേശ വിദ്യാർത്ഥികൾ യു കെയിലെ യൂണിവേഴ്സിറ്റികളിലോട്ട് എത്തി. യൂണിവേഴ്സിറ്റികൾക്ക് വലിയ ലാഭമുണ്ടായി എന്ന് മാത്രമല്ല വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതിന് പല യൂണിവേഴ്സിറ്റികളും മത്സരിക്കുകയും ചെയ്തു. ധാരാളം പുതിയ കോളേജുകളും ഉണ്ടായി. എന്നാൽ മൈഗ്രേഷൻ ക്രമാതീതമായി വർദ്ധിച്ചത് ഗവൺമെന്റിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള വിദേശ വിദ്യാർത്ഥികളും ഡിപ്പെൻഡൻസും യു കെയിൽ എത്തുന്നതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യം പൊതുവായി ഉണ്ടാവുകയും ചെയ്തു. യു കെയിൽ യാതൊരു മൂല്യവുമില്ലാത്ത കോഴ്സ് എടുത്തു വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാമ്പസ് റിക്രൂട്ട്മെന്റ് ലഭിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. പ്രധാന കമ്പനികളെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് കാമ്പസ് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റികളിലാണ്. ധാരാളം വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുമ്പോൾ യാതൊരു വാല്യൂവുമില്ലാത്ത കോഴ്സുകൾ സെലക്ട് ചെയ്ത് യു കെയിൽ വന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ടാലന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും നിലവിലെ സാഹചര്യത്തിലില്ല. പ്രത്യേകിച്ചും പ്രധാന സിറ്റികളായ ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യു കെയിലെ യൂണിവേഴ്സിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ കൂടുന്നത്, ഇതേക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു. പല യൂണിവേഴ്സിറ്റികളും വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതിന് വേണ്ടി യാതൊരു വാല്യൂവുമില്ലാത്ത വ്യത്യസ്ത സിലബസ് ഉൾപ്പെടുത്തിയ കോഴ്സുകൾക്ക്
വേണ്ടി അഡ്മിഷൻ നൽകുന്നു. അവർക്ക് വിദേശ വിദ്യാർത്ഥികളാണ് വേണ്ടത്, ഫീസാണ് വേണ്ടത് എന്ന നിലയിലോട്ട് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം അധപ്പതിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക ബാച്ചുകൾ ആരംഭിക്കാൻ പല കോളേജുകളും മത്സരിക്കുകയും ചെയ്തു. ഇതെല്ലാം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയ മൂല്യ ശോഷണമാണ് ഉണ്ടാക്കിയത്. യു കെയിൽ എല്ലാ മേഖലകളിലും ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. യു കെയിലെ സ്റ്റാൻഡേർഡിന് വിപരീതമായി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ കോഴ്സ് സിലബസുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളും പ്രവർത്തിച്ചു. യു കെയിലെ നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു പ്രതിസന്ധിയുമില്ല. ഇപ്പോഴും ധാരാളം വിദ്യാർത്ഥികൾ യു കെയിൽ വരുന്നു. അവരുടെ പഠനശേഷം ജോലി ലഭിക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുകളും നിലവിലെ സാഹചര്യത്തിലില്ല. വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. വ്യാപകമായി വിദേശ മൈഗ്രേഷൻ വർദ്ധിച്ചതിന് പ്രധാന കാരണം വിദ്യാർത്ഥികൾ എന്ന കണ്ടെത്തലിന് ശേഷമാണ് കർശന നിയമങ്ങൾ വിദ്യാർത്ഥി വിസയിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറായതും. യു കെയിലെ ഏതൊരു കോഴ്സും റിസർച്ച് ഓറിയന്റഡ് ആണ്. കൂടുതൽ പഠനങ്ങൾ നടത്തി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നോളജ് നൽകുന്ന രീതിയിലാണ് ഓരോ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ സിലബസ് രൂപീകരിച്ചുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളും വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു. അവർ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമാണ് കണ്ടതെന്നും അത് മൈഗ്രേഷനിൽ ക്രമാതീതമായ വർധന ഉണ്ടാക്കി എന്ന റിപ്പോർട്ടുകളും വന്നു. വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്നും രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം വളരെയധികം താഴ്ന്നു പോകുന്നതിന് ഇത്തരം യൂണിവേഴ്സിറ്റികൾ കാരണമായി എന്ന പ്രസ്താവനകളും വിവിധ കോണുകളിൽ നിന്നുമുണ്ടായി. നമ്മുടെ നാട്ടിലേതുപോലെ കോളേജുകളിൽ ക്ലാസുകൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള രീതിയല്ല യു കെയിൽ നടപ്പാക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ഇവിടെ ക്ലാസ് ഉള്ളൂ. ബാക്കി സമയത്ത് വിദ്യാർത്ഥികൾക്ക് റിസർച്ച് ചെയ്യാനോ പാർട്ട് ടൈമായി ജോലി ചെയ്യാനുള്ള അവസരമാണ് വിദേശ രാജ്യങ്ങൾ നൽകുക. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയുമായി പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ യു കെയിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം വളരെ വ്യത്യസ്തമാണെന്ന് കാണാനുമാകും. കൂടുതൽ ഇന്റലക്ച്വലായി കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ നൽകുന്നതും. പല യൂണിവേഴ്സിറ്റികളുടെയും ലൈബ്രറികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ആവശ്യമായ ഹെൽപ്പും സപ്പോർട്ടും യൂണിവേഴ്സിറ്റികൾ നൽകുന്നു. യു കെയിലെ രീതി അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അനുകൂല നിലപാടുകൾ കുറേ വർഷങ്ങളായി ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. എന്നാൽ അത് വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെട്ടു. അതിന് കൂട്ടുനിന്നത് നിലവാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളും വിദേശ വിദ്യാർത്ഥികളെ വ്യാപകമായി അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവർ ലാഭമുണ്ടാക്കുന്നതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ വർഷവും കൂടുതൽ കർശന നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുക. വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നുവെങ്കിൽ അത് മൂല്യമുള്ള ക്വാളിറ്റിയുള്ള കോഴ്സ് തന്നെ ആയിരിക്കണമെന്ന കർശന നിർദ്ദേശം യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയത്. പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് യു കെയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കോഴ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രധാന പ്രൊഫഷണൽ കോഴ്സുകളിലെല്ലാം ഇപ്പോൾ യു കെയിൽ നിലനിൽക്കുന്നത്. ഒരു വർഷത്തെ കോഴ്സാണെങ്കിലും അതിനുശേഷം അവർക്ക് 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ലഭിക്കുന്നു. ആ 2 വർഷക്കാലം ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ട് നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യാനുള്ള സാഹചര്യവും വിദ്യാർത്ഥികൾക്കുണ്ട്. യു കെ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ തീർച്ചയായും ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന രീതി ഇൻഡിപെൻഡന്റ് ആയി മാറുക, പേരൻസിന്റെ ക്യാഷ് വാങ്ങി ജീവിക്കുന്ന ആ ഒരു സിസ്റ്റം എല്ലാം മാറി അവർ സ്വന്തമായി അധ്വാനിക്കട്ടെ, സ്വന്തമായി അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കട്ടെ, സ്വന്തം എബിലിറ്റിയിൽ വിശ്വസിക്കട്ടെ, ആ രീതിയിലാണ് അവർ കാണുക. എല്ലാ ജോലികൾക്കും അതിൻ്റെതായ റെസ്പെക്ട് നൽകുക. പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യാനും അവർക്ക് ആവശ്യമായ ക്യാഷ് ഏൺ ചെയ്യാനുമുള്ള അവസരങ്ങളാണ് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും യു കെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിരവധി വ്യത്യാസങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി പഠനത്തിൽ നമുക്ക് കാണാനാകും. യു കെയിലെ വിദ്യാർത്ഥി വിസകളിൽ ഒട്ടേറെ ചേഞ്ചുകൾ തന്നെയാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് വരുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.